So according to the cultural characteristics which we have discussed, texture, color, consistency, pigmentation, hemolysis. അതായത് ഹീമോലൈസിസ് എന്ന് പറയുമ്പോൾ ത്രീ ടൈപ്സ് ഓഫ് ഹീമോലൈസിസ് ഉണ്ട്. ആൽഫ ഹീമോലൈസിസ്, ബീറ്റ ഹീമോലൈസിസ്, ഗാമ ഹീമോലൈസിസ്. അപ്പോൾ ഓർഗാനിസം ഏത് ടൈപ്പ് ഹീമോലൈസിസ് ആണോ എക്സ്പെക്ട് ചെയ്യുന്നത് അത് നമുക്ക് നോട്ട് ചെയ്യാം. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് വി ആർ ഒബ്സർവിങ് ഇൻ ദ സോളിഡ് മീഡിയ. നെക്സ്റ്റ് ആർ ദ ക്യാരക്ടേഴ്സ് വിച്ച് ആർ ഒബ്സർവ്ഡ് ഇൻ എ ഫ്ലൂയിഡ് മീഡിയ. ഫ്ലൂയിഡ് മീഡിയയിൽ ഒബ്സർവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഡിഗ്രി ഓഫ് ഗ്രോത്ത്. എങ്ങനെയായിരിക്കും ഗ്രോത്ത്? അതായത് ആബ്സെന്റ് ആണെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാം. സ്കാൻഡി ഓർ മോഡറേറ്റ് ഓർ അബണ്ടൻ. അപ്പോൾ നമുക്ക് ഡിഗ്രി ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ട് ഇതിലേതെങ്കിലും ഒരു ക്യാരക്ടർ കിട്ടിയത് എഴുതാം. ദെൻ പ്രസൻസ് ഓഫ് ടെർബിഡിറ്റി ആൻഡ് ഇറ്റ്സ് നേച്ചർ, അത് നോട്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ, ഗ്രാനുലർ ആയിട്ടുള്ള ഡെപ്പോസിറ്റ് ആണോ, അങ്ങനെയുള്ളത്. പ്രസൻസ് ഓഫ് ഡെപ്പോസിറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടേഴ്സ്, അത് നോട്ട് ചെയ്യാം. നേച്ചർ ഓഫ് സർഫസ് ഗ്രോത്ത്, അതിൻ്റെ മുകളിൽ ഇത് ക്യൂബ് മീഡിയയുടെ ലിക്വിഡ് മീഡിയയുടെ ഏറ്റവും മുകളിലായിട്ട് ചെയ്തിട്ട് ടൈപ്പ് ഗ്രോത്ത് കാണാം, പാട പോലത്തെ ഗ്രോത്ത് ഉണ്ടോ. നേച്ചർ ഓഫ് സർഫസ് ഗ്രോത്ത് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാം. ദെൻ ഈസ് ആൻഡ് ഡിസ്ഇൻറ്റഗ്രേഷൻ ആൻഡ് ഓർഡർ, എന്തെങ്കിലും പ്രത്യേക സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാം. ഇത്തരം ക്യാരക്ടേഴ്സാണ് വി ആർ ഒബ്സർവിങ് ഇൻ ദ ഫ്ലൂയിഡ് മീഡിയ. അപ്പോൾ ഫ്ലൂയിഡ് മീഡിയയിൽ ഇനോക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇത്തരം ക്യാരക്ടേഴ്സ് നമ്മൾ നോട്ട് ചെയ്തിട്ട് എഴുതാം. നെക്സ്റ്റ് ആർ ദ എൻവയോൺമെന്റൽ റിക്വയർമെന്റ്സ് ഫോർ ദ ഗ്രോത്ത്. അപ്പോൾ നമ്മൾ ഐസൊലേഷൻ ഓഫ് ദ ബാക്ടീരിയ കഴിഞ്ഞു, സ്റ്റെയിനിങ് റിയാക്ഷൻ കഴിഞ്ഞു, മൈക്രോസ്കോപ്പിക് മോർഫോളജി ഡിസ്കസ് ചെയ്തു, മാക്രോസ്കോപ്പിക് മോർഫോളജി ഡിസ്കസ് ചെയ്തു. അടുത്തത് എൻവയോൺമെന്റൽ റിക്വയർമെന്റ്സ് ഫോർ ദ ഗ്രോത്ത്. അപ്പോൾ ഗ്രോത്തിന് വേണ്ട എൻവയോൺമെന്റൽ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്? ഫോർ മോസ്റ്റ് ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ് വിച്ച് ആർ റിക്വയർഡ് ആർ, ഫസ്റ്റ് വൺ ഈസ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അവൈലബിലിറ്റി. അതായത് അതിൽ തന്നെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. ഫാക്കൾട്ടേറ്റീവ് അനേറോബ്, അതായത് ഒരുവിധം പാത്തോജൻസ് എല്ലാം ഫാക്കൾട്ടേറ്റീവ് അനേറോബ് ആണ്. എന്ന് വെച്ചാൽ ദേ ആർ എയറോബ് ബട്ട് ദേ ക്യാൻ ലീവ് ഇൻ അനേറോബിക് കണ്ടീഷൻ. മോസ്റ്റ് ഓഫ് ദ ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് എയറോബിക് ഓർഗാനിസംസ് ആർ ഫാക്കൾട്ടേറ്റീവ് അനേറോബ്. ദെൻ സ്ട്രിക്ട്ലി എയറോബ് എന്ന് വെച്ചാൽ ദേ ലീവ് ഒൺലി ഇൻ എയറോബിക് കണ്ടീഷൻ, ദേ കാൻ വിത്ത്സ്റ്റാൻഡ് അനേറോബിക് കണ്ടീഷൻ. എക്സാമ്പിൾ, സ്യൂഡോമോണാസ്, ബ്രൂസെല്ല, ഫ്രാൻസിസെല്ല ആൻഡ് ബോഡിറ്റെല്ല. നെക്സ്റ്റ് ഗ്രൂപ്പ് ഈസ് അനേറോബിക്, ദേ ലീവ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് അനേറോബിക് കണ്ടീഷൻ, ദേ കാൻ വിത്ത്സ്റ്റാൻഡ് ഓക്സിജൻ. എക്സാമ്പിൾ, പെപ്റ്റോകോക്കസ്, ക്ലോസ്ട്രിഡിയം എക്സെട്ര. ദെൻ ക്യാപ്നോഫിലിക്, ക്യാപ്നോഫിലിക് എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് റിക്വയർമെന്റ് ഉള്ള ഓർഗാനിസംസിനെയാണ് ക്യാപ്നോഫിലിക് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് സാധാരണ നമുക്ക് കോമൺ ആയിട്ട് ലബോറട്ടറിയിൽ വരാറുള്ള ക്യാപ്നോഫിലിക് ഓർഗാനിസം ഇൻഫെക്ഷന് കോമൺ ആയിട്ട് എപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുള്ള ക്യാപ്നോഫിലിക് ഓർഗാനിസം ആണ് നൈസീരിയ, നൈസീരിയ സ്പീഷീസ്. നൈസീരിയ തന്നെ ഡിഫറെന്റ് ടൈപ്സ് വരുന്നുണ്ട്. നൈസീരിയ മെനിഞ്ചൈറ്റിസ്, നൈസീരിയ ഗോണേറിയ, അതൊക്കെ നൈസീരിയയിൽ വരുന്നുണ്ട്. അപ്പോൾ ഓൾ ആർ ക്യാപ്നോഫിലിക്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് എൻവയോൺമെന്റൽ റിക്വയർമെന്റ് ഈസ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ അതായത് എല്ലാ ബാക്ടീരിയക്കും ഒരേ ടെമ്പറേച്ചർ അല്ല. ഓരോ ബാക്ടീരിയയുടെ ടെമ്പറേച്ചർ റിക്വയർമെന്റ് ഈസ് ക്വൈറ്റ് ഡിഫറെന്റ്. 35 to 37 ഡിഗ്രി സെൽഷ്യസ് ഈസ് മോസ്റ്റ് കോമൺലി റിക്വയർഡ് ടെമ്പറേച്ചർ ഫോർ മോസ്റ്റ് ഓഫ് ദ പാത്തോജൻസ്. ഇൻ ദ കേസ് ഓഫ് ക്യാമ്പൈലോ ബാക്ടർ ജെജുനി, ക്യാമ്പൈലോ ബാക്ടർ ക്യാപ്നോഫിലിക് ആണ് കേട്ടോ. സോ ദേ റിക്വയർ 42 ഡിഗ്രി സെൽഷ്യസ്. ദെൻ 0 degree Celsius. ഏത് ഓർഗാനിസംസിനാണ് 0 degree വേണ്ടത്? യെർസീനിയ എൻട്രോകോളറ്റിക്ക, ലിസ്റ്റീരിയ മോണോസൈറ്റോജൻസ്. ദീസ് ഓർഗാനിസംസ് റിക്വയർ 0 degree Celsius. സോ നെക്സ്റ്റ് അനദർ ഇമ്പോർട്ടൻറ്റ് റിക്വയർമെന്റ് ഈസ് പി എച്ച്, ദാറ്റ് ഈസ് ന്യൂട്രൽ പി എച്ച്. ഇറ്റ് ക്യാൻ ബി ഇൻ ബിറ്റ്വീൻ 6.5 to 7.5. പിന്നെ അടുത്ത എൻവയോൺമെന്റൽ റിക്വയർമെന്റ് ആണ് മോയ്സ്ചർ. മോയ്സ്ചർ എന്തിന് എസെൻഷ്യൽ ആണ്? ദേ ആർ എസെൻഷ്യൽ ഫോർ മെറ്റബോളിക് പാത്വേ ആൻഡ് ഓൾസോ ദേ മേ പ്രിവെന്റ് ദ മെറ്റബോളിക് ഷോക്ക്. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള എൻവയോൺമെന്റൽ റിക്വയർമെന്റ്സ് വിച്ച് ആർ റിക്വയർഡ് ഫോർ ദ ബാക്ടീരിയ.
നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്രൈറ്റീരിയ ഐഡന്റിഫിക്കേഷനിൽ വരുന്നതാണ് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുക. റെസിസ്റ്റൻസ് ഓർ സെസെപ്റ്റബിലിറ്റി ടു ആൻറ്റി മൈക്രോബിയൽ ഏജൻറ്സ്, അതായത് എബിലിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ടു ഗ്രോ ഇൻ ദ പ്രസൻസ് ഓഫ് സർട്ടൺ ആൻറ്റി മൈക്രോബിയൽ ഏജൻറ്സ്. ഇപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കിട്ടിയ മൈക്രോ ഓർഗാനിസം ഇന്ന ഇന്ന ആൻറ്റി മൈക്രോബിയൽ ഏജൻസിൻ്റെ പ്രസൻസിൽ ഗ്രോത്ത് നടക്കുമോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം വിച്ച് ഓർഗാനിസം വി ഹാവ് ഗോട്ട്. സോ ദ എബിലിറ്റി ഓഫ് ദ മൈക്രോ ഓർഗാനിസംസ് ടു ഗ്രോ ഇൻ ദ പ്രസൻസ് ഓഫ് സർട്ടൻ ആന്റി മൈക്രോബിയൽ ഏജൻസ്, ദിസ് ആർ വൈഡ്ലി യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് പ്രിലിമിനറി ഐഡന്റിഫിക്കേഷൻ ഇൻഫർമേഷൻ. ഈ പിക്ചറിൽ നോക്കൂ, ദിസ് ഇസ് എ മീഡിയ മെക്കോങ്കിയ അല്ല സോറി മുള്ളർ ഹിൻറ്റൺ അഗാർ ആണ്, പക്ഷേ ഇറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് വിത്ത് ബ്ലഡ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള മുള്ളർ ഹിൻറ്റൺ അഗാർ ആണ്. ഇതിൽ രണ്ട് ഭാഗത്തായിട്ട് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് ഇനോക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ വേറെ ഓർഗാനിസം ആണ് സോറി വേറെ ഓർഗാനിസം ആണ് ഇനോക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്, സ്വാബ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വേറെ ടൈപ്പ്, ഇതതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് പോലെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വി ആർ പ്ലേസിംഗ് സെയിം ഡിസ്ക്. ഇതിൽ എനിക്ക് തോന്നുന്നത് സോൺ ഓഫ് ഇൻഹിബിഷൻ ആ വാങ്കോമൈസിൻ ഡിസ്ക്, 5 mg വാങ്കോമൈസിൻ ഡിസ്ക് ആണ് ഇവിടെ രണ്ട് സൈഡിലായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് വാങ്കോമൈസിൻ ഡിസ്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കാറ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യാൻ. നമുക്ക് ബാക്കിയുള്ള എന്താ പറയാ ബാക്കിയുള്ള ഐഡന്റിഫിക്കേഷൻ പ്രോസസ് വഴി നമുക്ക് ഗ്രാം പോസിറ്റീവ് ഓർഗാൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ സ്റ്റെയിനിങ് റിയാക്ഷനും ചെയ്തു, കൾച്ചറായി ഐസൊലേഷൻ ചെയ്തു, മൈക്രോസ്കോപ്പിക് മാക്രോസ്കോപ്പിക് മോർഫോളജി എല്ലാം ചെക്ക് ചെയ്തപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ദാറ്റ് ഈസ് ദ ഓർഗാനിസം വി ഹാവ് ഒബ്ടെയിൻഡ് ഈസ് എ ഗ്രാം പോസിറ്റീവ്. പിന്നെ അതിൻ്റെ ഫൈനലായിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ആൻറ്റിബയോട്ടിക് സെസെപ്റ്റബിലിറ്റി. ഈ ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം ഈ വാങ്കോമൈസിനോട് എത്രത്തോളം റെസിസ്റ്റൻസോ അല്ലെങ്കിൽ സെസെപ്റ്റബിലിറ്റി കാണിക്കുന്നു എന്ന് അറിയാനാണ്. അപ്പോൾ ഇതിൽ ഒരു സൈഡിൽ ഈ വാങ്കോമൈസിൻ ഡിസ്ക് സെസെപ്റ്റബിലിറ്റി കാണിക്കുന്നുണ്ട്, ഇപ്പുറം സൈഡില് റെസിസ്റ്റൻസ്, ദർ ഈസ് നോ സോൺ ഓഫ് ഇൻഹിബിഷൻ അറൌണ്ട്. ഇപ്പൊ ഇതിൽ എന്താ എഴുതിയിട്ടുള്ളത്, എ സോൺ ഓഫ് ഗ്രോത്ത് ഇൻഹിബിഷൻ അറൌണ്ട് 5 mm വാങ്കോമൈസിൻ ഡിസ്ക്, ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. അപ്പൊ ഓൾറെഡി നോർമലി ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണെന്ന് വെച്ചെങ്കിൽ ഈ വാങ്കോമൈസിൻ ഡിസ്ക് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് നോർമലി ഷോ സെൻസിറ്റിവിറ്റി, അതായത് സോൺ ഓഫ് ഇൻഹിബിഷൻ കാണും. ഇറ്റ് ഗിവൺ നമുക്ക് കിട്ടിയ ബാക്ടീരിയ ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ വാങ്കോമൈസിൻ ഡിസ്ക് ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെൻസിറ്റിവിറ്റി സോൺ ഓഫ് ഇൻഹിബിഷൻ കാണാൻ സാധിക്കും. ഇപ്പൊ ഗ്രാം നെഗറ്റീവ് ആണെങ്കിലോ ഈ വാങ്കോമൈസിനായിട്ട് ഒരു എഫക്റ്റും ഇല്ല. അപ്പോൾ ഇവിടെ വാങ്കോമൈസിൻ ഡിസ്ക് ഇൻസെർട്ട് ചെയ്തപ്പോൾ നോ സോൺ ഓഫ് ഇൻഹിബിഷൻ. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായിട്ട്, ദിസ് ദ ഓർഗാനിസം വിച്ച് വി ഹാവ് ഇനോക്കുലേറ്റഡ് ഹിയർ ഈസ് എ ഗ്രാം നെഗറ്റീവ് ആൻഡ് ഹിയർ ഈസ് ഗ്രാം പോസിറ്റീവ്. അപ്പൊ ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഇറ്റ് ഈസ് നോട്ട് ഇൻഹിബിറ്റഡ് ബൈ ദിസ് ആന്റിബയോട്ടിക് ആൻഡ് ദ ഗ്രോത്ത് എക്സ്റ്റെൻഡ് ടു ദ എഡ്ജ് ഓഫ് ദ ഡിസ്ക്. അങ്ങനെ അപ്പൊ അങ്ങനെ നമുക്ക് ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ഫോർ ദ ഐഡന്റിഫിക്കേഷൻ പ്രോസസ്. ഇനി അടുത്തത് വരുന്നതാണ് ന്യൂട്രീഷണൽ ക്ലാസിഫിക്കേഷൻ, അതായത് ബേസ്ഡ് ഓൺ ക്ലാസിഫിക്കേഷൻ അല്ല, അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ഫോർ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ, അതായത് മെറ്റബോളിക് റിക്വയർമെന്റ്. മൈക്രോ ഓർഗാനിസത്തിന് മെറ്റബോളിക് റിക്വയർമെന്റ് എങ്ങനെയാണോ, ആ മൈക്രോ ഓർഗാനിസത്തിന് ന്യൂട്രിയേറ്റീവ് റിക്വയർമെന്റ്, അതായത് അമിനോ ആസിഡ് യൂട്ടിലൈസ് ചെയ്യുന്നതാണോ ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്യുന്നതാണോ എന്നുള്ളതൊക്കെ അറിയാനാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതുവരെ ഉള്ളതാണ് കഴിഞ്ഞത്. ഇനി അടുത്തതാണ് നമുക്ക് ഒരുപാട് റെഫർ ചെയ്യേണ്ടി വരുന്നത്. ദ ബാക്ടീരിയ ക്യാൻ ബി ഐഡന്റിഫൈഡ് ബേസ്ഡ് ഓൺ ദർ മെറ്റബോളിക് റിക്വയർമെന്റ്സ് ആൻഡ് ന്യൂട്രീഷണൽ റിക്വയർമെന്റ്, ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു ആൾ.